നാട്ടിലെ കേരളത്തിലെ പെട്രോൾ പമ്പ് ഉടമകളുടെ ഒരു വാർത്താ സമ്മേളനം ഇന്നലെ കോട്ടയത്ത് നടന്നു. പക്ഷെ അവരുന്നയിച്ച് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. പക്ഷെ എത്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു, ചാനലായാലും പത്രമായാലും, അതിലൊന്നും ആർക്കും താല്പര്യമില്ല. അവർ വളരെ ഗുരുതരമായ ഒരു അഴിമതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കണ്ണൂരിലെ പെട്രോൾ പമ്പിന് NOC അനുവദിച്ച വിവാദം, നവീൻ ബാബുവിൻ്റെ ADMന്റെ മരണം, അസ്വാഭാവിക മരണം അല്ലെ, ദുരൂഹമായ മരണം, പിന്നെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ അതിനകത്തെ മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയം ഒക്കെ വലിയ വിഷയത്തിന് പിന്നാലെ. ഈ വലിയ വിഷയത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കേരളം ഏറ്റവും ചർച്ച ചെയ്ത വിഷയമാണ് നവീൻ ബാബു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയത്തിൽ വെച്ചിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് എത്ര മാധ്യമങ്ങൾ അതിലെ അതിന്റെ ഗൗരവം കൊടുത്തു. എല്ലാവരും ടാബ്ലോയിഡ് പരിപാടിക്ക് പിന്നാലെ, ടാബ്ലോയിഡ് ജേണലിസത്തിന്റെ പിന്നാലെയാണ്, പൈങ്കിളിവൽക്കരിക്കപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെയാണ്. ഇവിടെ എന്താണ്, പെട്രോൾ പമ്പ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്താണ്? വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, അത് അധികാര സ്ഥാപനങ്ങൾ അത് അന്വേഷിക്കേണ്ടതാണ്. അവർ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് NOC കിട്ടാൻ, പെട്രോൾ പമ്പുകൾക്ക് NOC കിട്ടാൻ ഇടനിലക്കാരുടെ മാഫിയ സജീവമാണ് കേരളത്തിലും. ഇടനിലക്കാരുടെ മാഫിയ, അതിനെ മാഫിയ എന്നാണ് അവർ വിളിക്കുന്നത്, ഈ സംഘടന വിളിക്കുന്നത്. അപ്പോൾ കളക്ട്രേറ്റിൽ തന്നെ ഈ മാഫിയയുടെ കൈവശം അല്ലെ, അവരിൽ കൂടെ 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും കളക്ട്രേറ്റിൽ. അതായത് പമ്പിന് 4-5 വകുപ്പുകളുടെ NOC കിട്ടിക്കഴിഞ്ഞിട്ട് അവസാന NOC പമ്പുകൾക്ക് കൊടുക്കേണ്ടുന്ന അധികാരം ഓരോ ജില്ലയിലെയും ADMനാണ്. നവീൻ ബാബു കേസ് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ വരുന്ന അപേക്ഷ 1-2 വർഷം കൊണ്ട് ഇങ്ങനെ, അല്ലെ 1 വർഷമെങ്കിലും മിനിമം എടുത്ത് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇത് NOC കൊടുക്കുന്നതിനൊരു മാഫിയ പ്രവർത്തിക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്, പെട്രോൾ ഉടമകളുടെ സംഘടന. ഒരു ഒരു കളക്ട്രേറ്റിൽ തന്നെ 5 ലക്ഷം രൂപ കോഴ കൊടുക്കണം ലൈസൻസ് ഉറപ്പിക്കാൻ. ഇതാണ് ഗൗരവതരമായ ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറയുന്ന കണക്കുകൾ, കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ 177 പുതിയ പമ്പുകൾ അനുവദിച്ചു. 7 വർഷം 177 പുതിയ പമ്പുകൾ അനുവദിച്ചു. ഇതിൽ പലതും മാനദണ്ഡങ്ങൾ പാലിക്കാതെ വഴിവിട്ടാൻ അനുവദിച്ചത് എന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത്. അതിനകത്ത് ലക്ഷങ്ങളല്ല, കോടികളുടെ കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അനുമതി നൽകുന്നത് ADM എത്തുന്നതിന് മുമ്പ് തന്നെ അഴിമതിയുടെ ഒരു പരമ്പര അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ചില ADMമാർ ഇതിൽ അഴിമതി നടത്തുന്നുണ്ട് എന്നും ആരോപിക്കപ്പെടുന്നു. ഇതെല്ലാം അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തിയത്. പിന്നെ ഇതേപോലെ കേന്ദ്രഭരണം BJP ആണ്, BJP ഭരിക്കുന്നു. BJP യുടെ ചില നേതാക്കൾ ഈ മാഫിയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കേന്ദ്രത്തിൻ്റെ അംഗീകാരം വേണമല്ലോ. അവിടെയും രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കുന്ന പാർട്ടിയുടെ BJP യുടെ ആൾക്കാരെ ഇതിനകത്ത് പങ്കാളികളാണെന്ന് ഇവർ ഈ സംഘടന ആരോപിക്കുന്നു. അപ്പോൾ ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ, പിന്നെ ഇതുകൂടാതെ പെട്രോളിയം കമ്പനികളുടെ ഉദ്യോഗസ്ഥ ലോബി ഇതനുവദിക്കാൻ, പെട്രോളിയം കമ്പനികളാണല്ലോ ഓരോ പമ്പും അനുവദിക്കുന്നത്, അപ്പോൾ അത് അനുവദിപ്പിക്കാൻ പെട്രോളിയം കമ്പനികളുടെ ഉദ്യോഗസ്ഥരും ഈ മാഫിയയും തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ട്. അവർക്കും കാശ് കൊടുക്കണം. പിന്നെ ഇതേപോലെ പമ്പുകളിൽ നിന്നും നമ്മൾ പെട്രോളോ ഡീസലോ 1 ലിറ്ററോ 2 ലിറ്ററോ 5 ലിറ്ററോ വാങ്ങുമ്പോൾ 1 ലിറ്ററിൽ 50 മുതൽ 100 മില്ലി വരെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പമ്പിൽ നിന്ന് എത്ര മാത്രം പെട്രോളോ ഡീസലോ ആണ് അടിച്ചു മാറ്റുന്നത് കമ്പനി ഉടമകൾ അല്ലെ ഈ സംഘം. അതായത് മീറ്ററിൽ 1 ലിറ്റർ കാണിക്കുമ്പോഴും നമ്മുടെ വാഹനത്തിനകത്തേക്ക് പോയി വീഴുന്ന ടാങ്കിൽ വീഴുന്നത് 950 മില്ലിയെ കാണുള്ളൂ. 1 ലിറ്റർ പെട്രോളിൽ മിനിമം 50 മില്ലി മുതൽ 100 മില്ലി വരെയാണ് അടിച്ചു മാറ്റുന്നത്. ഇതിന് സഹായിച്ചു കൊടുക്കുന്നത് ഈ പെട്രോളിയം കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ്. ഏത് പമ്പിൻ്റെ ഏത് കമ്പനിയുടെ പമ്പാണോ അതിൻ്റെ ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ അകത്ത് അഴിമതിക്കാത്തുണ്ട്. അവർ വന്ന് ഇത് കാലിബറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വെക്കും. കാലിബറേഷൻ എന്ന് പറഞ്ഞാൽ മീറ്ററിൽ 1 ലിറ്റർ എന്ന് കാണിക്കും, 1000 മില്ലി 1 ലിറ്റർ എന്ന് കാണിക്കും. നമ്മുടെ ഉപഭോക്താവിൻ്റെ വണ്ടിയിലെ ടാങ്കിൽ വീഴുന്നത് 950 മില്ലി അല്ലെ 900 മില്ലി ഉണ്ട്. എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ പെട്രോളോ ഡീസലാണ് ഇങ്ങനെ അടിച്ചു മാറ്റുന്നത്. അതായത് ലാഭം അവർ പെയ്യുന്നത് വളഞ്ഞ വഴിയിൽ കൂടി ഉപഭോക്താവിൻ്റെ പണം അടിച്ചു മാറ്റുന്നത്.
അപ്പൊ ഇത്ര അളവ് തൂക്ക ഉദ്യോഗസ്ഥരാണ്. കാലിബ്രേഷൻ ഇതിനകത്ത് ഒരു പങ്ക് വഹിക്കുന്നത് അളവ് തൂക്ക വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. കാലിബ്രേഷൻ ചെയ്യുമ്പോൾ അവരും വേണം, അളവ് തൂക്ക വിഭാഗം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അഴിമതിയാണ്. പെട്രോളിയം കമ്പനിയുടെ ഉദ്യോഗസ്ഥർ, പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഏത് പാർട്ടിയായാലും അതിൻ്റെ ആൾക്കാർ, പിന്നെ അനുമതി നൽകുന്ന കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ സംഘം ഈ മാഫിയയുടെ പങ്കായിട്ട് നിൽക്കുന്നു, പിന്നെ ഈ പറയുന്ന അളവ് തൂക്ക വകുപ്പിലെ ജീവനക്കാർ, കാലിബറേഷൻ ചെയ്യുന്ന ജീവനക്കാർ, ഒരു വൻ അഴിമതിയുടെ കാര്യങ്ങളാണ് ഈ പെട്രോൾ ഉടമകളുടെ സംഘടന കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ അതിന് അർഹിക്കുന്ന പരിഗണനയോ പ്രാധാന്യമോ കാര്യമായിട്ട് മാധ്യമങ്ങളൊന്നും കൊടുത്ത് കണ്ടിട്ടില്ല. ഗൗരവമുള്ള വിഷയങ്ങളെ ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ സമീപിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ട അഴിമതി.